പാറ്റി ആൻസന്റെ ഒരു ചെറുകഥയുണ്ട്. ഒരു വസന്തകാലത്ത് ഫലഭൂയിഷ്ഠമായ മണ്ണിൽ രണ്ട് വിത്തുകൾ അടുത്തടുത്ത് കിടക്കുകയായിരുന്നു. ആദ്യത്തെ വിത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വളരണം, എൻ്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ആഴത്തിൽ ഞാൻ ഇറക്കിവിടാൻ പോവുകയാണ്. അതോടൊപ്പം എൻ്റെ മുളകൾ മണ്ണിൻ്റെ ആവരണം ഭേദിച്ച് മുകളിലേക്ക് വളർന്നു പോവുകയും ചെയ്യും. വസന്തകാലത്തിൻ്റെ വരവ് പ്രഖ്യാപിക്കുന്ന കൊടിത്തോരണങ്ങൾ പോലെ എൻ്റെ നാമ്പുകൾ ഇളകിയാടട്ടെ. സൂര്യൻ്റെ ചൂടും ഊഷ്മളതയും എൻ്റെ മുഖത്ത് വന്ന് പതിക്കും. എൻ്റെ തളിരിലകൾ പുലർമഞ്ഞിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങട്ടെ. അവളങ്ങനെ വളർന്നുയർന്നു. രണ്ടാമത്തെ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പേടിയാണ്, എൻ്റെ വേരുകളെ കീഴ്പോട്ടിറക്കിയാൽ ആ ഇരുട്ടിൽ എന്തൊക്കെയാണ് അവിടെ നേരിടേണ്ടി വരിക. മണ്ണിൻ്റെ ആവരണം തള്ളി മാറ്റി മുകളിലേക്ക് ഞാൻ പോയാൽ എൻ്റെ ഇളം മുളകൾക്ക് വേദന ഉണ്ടാവില്ലേ? നാമ്പുകൾ കിളിർത്തു വരുമ്പോൾ ഒച്ചുകൾ വന്ന് അവ തിന്ന് നശിപ്പിക്കില്ലേ? എൻ്റെ പുഷ്പങ്ങൾ വിരിയുമ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി അത് വലിച്ചു പറിച്ച് നശിപ്പിക്കില്ലേ? വേണ്ട, എല്ലാം ശരിയാകണവരെ ഞാനിവിടെ കാത്തിരിക്കും. അവളങ്ങനെ കാത്തിരുന്നു. പറമ്പിൽ കൂടി നടന്നു വന്നൊരു പിടക്കോഴി വസന്തകാലത്ത് ഇളം മണ്ണ് ചികഞ്ഞ് മാറ്റി ഭക്ഷണ സാധനങ്ങൾ തിരയാൻ തുടങ്ങി. ആ കോഴി രണ്ടാമത്തെ വിത്ത് അന്നത്തെ ആഹാരമാക്കി. ഗുണപാഠം: തുനിഞ്ഞിറങ്ങി വളരാൻ മടി കാട്ടുന്ന നമ്മളിൽ ചിലരുടെ ജീവിതം വെറുതെ അങ്ങ് വിഴുങ്ങിക്കളയും. ഇന്ത്യ ഗോസ്പെലിൽ ഈശോയുടെ പുറപ്പാടാ കാണുന്നത്. യോഹന്നാൻ പിൻവാങ്ങിയപ്പോൾ ഈശോ മുന്നോട്ട് പോകുന്നു. ഈശോ തൻ്റെ ഹോം ടൗണായ നസറത്ത് വിട്ടാ പോകുന്നത്. തനിക്ക് പരിചയമില്ലാത്ത സ്ഥലം, തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ, അപ്പോൾ അറിയാത്ത ഇടങ്ങളിലേക്ക് ഈശോ നടത്തുന്ന യാത്ര. അവിടെയുള്ള ആൾക്കാർക്ക് അതൊരു വെട്ടം, ഒരു വെട്ടത്തിൻ്റെ തിരിച്ചറിവായിരുന്നു. നമ്മളും പരിചിതമായ ചില ഇടങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. പരിചിതമില്ലാത്ത ഇടങ്ങളിലേക്ക്, പരിചയമില്ലാത്ത ആളുകളിലേക്ക് വെട്ടം കൊണ്ടുപോകാനാണ് നമ്മുടെ വിളി.